കേരളത്തിലെ വർഷം പ്രകൃതി ദുരന്തങ്ങൾ ഏറെ വർദ്ധിച്ചിരിക്കുക. വളരെ മുൻപ് തന്നെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ വയനാടിൽ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ട് എത്ര പേര് നഷ്ടപ്പെട്ടു എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. 17-18 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കനത്ത മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും രണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ റെസ്ക്യൂ പ്രവർത്തനത്തിനും ചില തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടുതൽ പാർലമെന്റിൽ ഈ കാര്യം റൈസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും അർജന്റ് മോഷനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നേരത്തെ തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ്, തന്നെ നേരത്തെ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന ഫ്ലഡിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കി തരണമെന്നും കുറേയധികം ഗ്രാൻഡും അതുപോലെ തന്നെ എക്യുപ്മെൻസും എല്ലാം നമുക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല. അതിനോടുള്ള ഒരു സമീപനം, കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞ. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും കേന്ദ്ര ഗവൺമെൻറിനോട് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പാർലമെൻറ്റിൽ സംയുക്തമായിട്ട് എല്ലാവരും ആവശ്യപ്പെടാൻ വേണ്ടിയാണ് തീരുമാനം.